ഓക്കെ ഗൈസ്, ബൈനാൻസിലുള്ള കോയിൻ എം മാർജിൻഡ് ഫ്യൂച്ചേഴ്സ്, അതായത് കോയിൻ മാർജിൻഡ് ഫ്യൂച്ചേഴ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ. ദിസ് ഈസ് സുബൈർ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്രിപ്റ്റോ. ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ, ആൾക്കോയിൻസ്, ഇത്തേറിയം, ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള പല കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ ന്യൂ ടു ദിസ് പ്ലേസ്, കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ഓക്കെ, സോ വിതൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് ബൈനാൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു USDT മാർജിൻ, അതായത് നമ്മൾ ഏത് ഫ്യൂച്ചറാണോ ഓപ്പൺ ബൈ ചെയ്യുന്നത് അത് നമ്മൾ മാർജിനായിട്ട് വെക്കേണ്ടത് എന്താ, USDT ആണ്. അതായത് USDT മാർജിൻ എന്ന് പറയുമ്പോൾ എല്ലാ കോൺട്രാക്റ്റിനും നമ്മൾ USDT ആണ് മാർജിനായിട്ട് കീപ്പ് ചെയ്യേണ്ടത്. നമ്മളുടെ കോയിൻ എം ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പെർപ്പച്വലും ഉണ്ട്, അതിൽ ക്വാർട്ടർലി കോൺട്രാക്ട് സെറ്റിൽഡ് ഇൻ ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ഓക്കെ, നമ്മൾ കോയിൻ എം ഫ്യൂച്ചേഴ്സിൽ നമ്മൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോയിൻ എം ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യാനുള്ള വിൻഡോ വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെയും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതുപോലെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, കോയിൻ എം പെർപ്പച്വൽ ഉണ്ട്, കോയിൻ എം ഡെലിവറി ഉണ്ട്. കോയിൻ എം പെർപ്പച്വൽ എന്ന് പറയുമ്പോൾ USDT മാർജിൻ പെർപ്പച്വൽ പോലെ അതേപോലെ സെയിം ആണ്, പക്ഷേ USDTക്ക് പകരം നമുക്ക് ഏത് കോൺട്രാക്റ്റ് ആണോ ഏത് പെയറാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ പേരിലുള്ള ക്രിപ്റ്റോ കറൻസി ആയിരിക്കും നമ്മൾ മാർജിനായിട്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, സോ അതേ അത് മാത്രമുള്ള ഡിഫറൻസ്, ബാക്കിയെല്ലാം സെയിം ആണ്. നമുക്ക് കോയിൻ എം ഡെലിവറി എന്താണെന്ന് നോക്കാം. സോ കോയിൻ എം ഡെലിവറി എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിളാണ്. നമുക്ക് കോയിൻ എം ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്ക് ക്വാർട്ടർലി സെറ്റിൽഡ് ആയിരിക്കും. സോ പെർപ്പച്വൽ അതൊരു നെവർ എൻഡിങ് കോൺട്രാക്റ്റാണ്, പക്ഷേ ക്വാർട്ടർലി സെറ്റിൽഡ് കോൺട്രാക്റ്റാണ് ഈ ഡെലിവറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. നമുക്കിവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺട്രാക്ട് നമുക്ക് കാണാൻ പറ്റും, ക്വാർട്ടർലി June 25 എന്ന് പറഞ്ഞിട്ട് June 25 മാൻഡേറ്ററി ആയിട്ട് അത് എക്സ്പയർ ആവും അല്ലെങ്കിൽ ക്ലോസ് ആവും. ഓക്കെ, സോ അടുത്തത് നമുക്ക് ഉള്ളത്, അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള കോൺട്രാക്ട് എന്ന് പറയുന്നത് September 24 കോൺട്രാക്റ്റാണ്. ഓക്കെ, സോ ഇതാണ് സെപ്റ്റംബറിൻ്റെ കോൺട്രാക്ട്. സോ നമ്മളിവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, മുന്നേ നമ്മൾ പെർപ്പച്വലില് നെവർ എൻഡിങ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്, അത് കാരണം കൊണ്ട് തന്നെ ഓരോ 8 hours കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നത് പോലെ ഓരോ 8 hours നമുക്ക് ലോങ് ഹോൾഡേഴ്സ് ഷോർട്ട് ഹോൾഡേഴ്സിന് ഒരു ഫീസ് കൊടുക്കുന്നുണ്ട്, അതായത് ഫണ്ടിങ് റേറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ അത് ഓരോ 8 hours നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവും. പക്ഷേ ഇവിടെ നമുക്ക് അതില്ല, ഫീസില്ല. നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ഫീസും ഇല്ല, നമുക്ക് ഈ ഒരു എക്സ്പയർ വരെ നമുക്കിത് ഹോൾഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുള്ള റീസൺ എന്തെന്ന് വെച്ച് പറഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള പ്രൈസ് ബേസിക്കലി എപ്പോഴും കൂടുതലായിരിക്കും, സ്പോട്ട് മാർക്കറ്റിനെ കാട്ടിയും കൂടുതലായിരിക്കും. സോ നമ്മളോട് നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമുക്ക് ബൈനാൻസിൽ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ USDT 35,598 ആണ് സ്പോട്ട് മാർക്കറ്റിലുള്ള പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ 36,605 ആണ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 1% 2% എല്ലാം ഡിഫറൻസ് എന്തായാലും ഫ്യൂച്ചറിലുള്ള പ്രൈസിലുണ്ടാവും. ഓക്കെ, 118 days ആണ്. സോ എത്രയും ദിവസം കൂടുതലുണ്ടോ അതിനനുസരിച്ച് ഫ്യൂച്ചർ പ്രൈസ് കൂടുതലായിരിക്കും, എക്സ്പയറിക്ക് എത്രയും അടുത്താണോ അതിനനുസരിച്ച് ഫ്യൂച്ചർ പ്രൈസ് കുറവായിരിക്കും. അതാണ് അതിൻ്റെ ബേസിക് തിയറി എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴുള്ള കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിനെ കാട്ടി കൂടുതൽ പ്രൈസ് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ മാർക്കറ്റിൽ വാങ്ങിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും അഡീഷണൽ ആയിട്ട് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്ന് വെച്ച് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ BTC USDT എന്ന് പറയുന്നത് USDയിൽ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ്. സോ കോയിൻ എം ഡെലിവറിയിൽ ഓരോ കോൺട്രാക്റ്റും എന്ന് പറയുന്നത് $100 കോൺട്രാക്റ്റാണ്. ഓക്കെ, സോ നമുക്കിവിടെ ആദ്യം നമുക്കിവിടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ ക്രോസ് മാർജിൻ ഉണ്ട്, ഐസൊലേറ്റഡ് മാർജിൻ ഉണ്ട്, ലിവറേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും up to 50x വരെ നമുക്ക് കിട്ടും. സോ നമ്മൾ 4x ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 25% കോൺട്രാക്റ്റിൻ്റെ 25% ആണ് നമ്മൾ മാർജിൻ വെക്കുന്നത് BTC ആയിട്ടാണ് വെക്കുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് 4x തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ USDT മാർജിനിൽ USDT ആയിരുന്നു മാർജിൻ വെക്കേണ്ടത്. സോ ഈ വീഡിയോയിൽ നമ്മൾ BTC USD സെലക്ട് ചെയ്ത് കാരണം കൊണ്ട് നമുക്കിവിടെ BTC ആണ് മാർജിൻ വെക്കേണ്ടത്. നമ്മളിവിടെ മാറ്റിയിട്ട് ഇത്തേറിയം എന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ETH എന്നാണ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ETH USD ക്വാർട്ടർലി സെപ്റ്റംബർ കോൺട്രാക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സെപ്റ്റംബറോ ജൂണോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, നമ്മുടെ ETH ആണ് ഇത്തേറിയാണ് നമ്മൾ മാർജിനാക്കി വെക്കേണ്ടത്. ഓക്കെ, സോ എൻ്റെ വാലറ്റിലിപ്പോൾ ബിറ്റ്കോയിൻ ഉണ്ട്. സോ അത് കാരണം കൊണ്ട് നമുക്ക് BTC നോക്കാം. BTC സെപ്റ്റംബർ ക്വാർട്ടർലി ഞാൻ സെലക്ട് ചെയ്യുന്നു. സോ ഓരോ കോൺട്രാക്റ്റും $100 ആണ്. സോ ഞാൻ എൻ്റെ സ്പോട്ട് വാലറ്റിൽ നിന്നും
കോയിനം ഫ്യൂച്ചേഴ്സിലായിട്ട് എൻ്റെ വാലറ്റിലുള്ള കുറച്ച് ക്യാഷ് ബിറ്റ് കോയിൻ ട്രാൻസ്ഫർ ആയിരുന്നു. സോ 0.06 BTC ഉണ്ട്. ഓക്കെ, സോ കൺഫേം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാലറ്റ് ബാലൻസ് 0.06 വന്നു. സോ ഇതിന് നമുക്ക് മാക്സിമം 91 കോൺട്രാക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അതായത് 4x ലിവറേജിൽ 91 കോൺട്രാക്ട് വാങ്ങിക്കാൻ പറ്റും. നമ്മളിവിടെ 1x ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള BTC വാല്യൂ കാണാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിലുള്ള BTC, അതായത് 0.06 കറൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 2200. ഓക്കെ, അതായത് നമ്മളിവിടെ നമ്മുടെ വാലറ്റിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വാലറ്റിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിൻ്റെ കറൻറ്റ് USD വാല്യൂ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്യൂച്ചേഴ്സിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോയിനം ഫ്യൂച്ചേഴ്സിൽ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് 2200. സോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ, ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് $100. സോ 2200 ഡിവൈഡഡ് ബൈ 100 എത്ര? 22. സോ നമുക്ക് 0, അതായത് ഒരു ലിവറേജ് എടുക്കാൻ നമുക്ക് 22 കോൺട്രാക്ട് വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, സോ നമ്മളത് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 44 കിട്ടും, 3 ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും കൂടുതൽ കിട്ടും, 4 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 91 കോൺട്രാക്ട് കിട്ടും. ഓക്കെ, സോ 91 കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താ, $9,100 വർത്ത് ഓഫ് പൊസിഷൻ ആണ് നമ്മൾ $2,200 വെച്ചിട്ട് ബൈ ചെയ്യുന്നത്. ഓക്കെ, സോ അത് ബേസിക്കലി എന്താ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ 4x ലിവറേജ് എന്ന് പറയുമ്പോൾ ആ ഒരു പൊസിഷൻ്റെ 25% ആണ് നമ്മുടെ മാർജിൻ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ലൈക്ക് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതുപോലെ 25% BTC വില കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കയ്യിലുള്ള BTC എന്ന് പറയുന്നത് ഡബിൾ ആക്കും. ഓക്കെ, അതായത് ഇത് കോയിനിലാണ് സെറ്റിൽഡ്. ഓക്കെ, നമ്മൾ സെല്ല് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ BTC ആണ് നമുക്ക് തിരിച്ചു കിട്ടാം. ഓക്കെ, അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് 25% മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആവും. താഴോട്ട് പോകുന്നതെന്നുണ്ടെങ്കിലോ 25% പോയി കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ കോൾ വരും, നമ്മുടെ കംപ്ലീറ്റ് BTC ലോസ് ആയി പോകും. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്കിവിടെ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൈസ് നമുക്ക് 100 കൊടുത്തിട്ട് ബൈ ചെയ്യാം. 91 കോൺട്രാക്ട് നമുക്ക് ബൈ ചെയ്യാം. നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ BTC ഒരു 37,000 ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു, ഇതാണ് കോയിൻ എം ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് കാര്യമായിട്ട് ഒരു ഡിഫറൻസും ഇല്ല പെർപ്പച്വൽ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ. പെർപ്പച്വൽ കോൺട്രാക്ട് നമുക്ക് നെവർ എൻഡിങ് എക്സ്പയറി ആണ്. കോയിൻ എം ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്പയറി ഉണ്ട്. ഫ്യൂച്ചറിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും സ്പോട്ട് മാർക്കറ്റിനെക്കാട്ടി കൂടുതലായിരിക്കും. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഫണ്ടിങ് റേറ്റ് ഇല്ല. ലിവറേജ് എന്ന് പറയുന്നത് നമുക്ക് up to 50x വരെ കിട്ടും. സോ ഇതാണ് കോയിൻ എം ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് വിചാരിക്കുന്നു. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കമൻറ്റിൽ എന്നെ അറിയിക്കാം, ഞാൻ മാക്സിമം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.